ഗുണമായാലും ദോഷമായാലും നീ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരും. ഇപ്പ തന്നെ ഈ കുഞ്ഞും ദേവിയുമായിട്ടുള്ള അടുപ്പം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. ദേവിക്ക് കുഞ്ഞുങ്ങളില്ല, ശരിയാ. അതിൻ്റെ ഒരു സഹതാപം നിനക്ക് കാണും. കുഞ്ഞിനെ സ്വന്തം പോലെ നോക്കിക്കാണാൻ നീ അനുവദിച്ചും കാണും. പക്ഷേ അതൊന്നും ശരിയല്ല അപ്പു. നാളെ ഈ കുഞ്ഞു വളരുമ്പോ നിന്നേക്കാൾ പ്രിയം ദേവിയോടാണെങ്കിൽ നിനക്കത് താങ്ങാൻ പറ്റോ? ഇപ്പോഴേ കുഞ്ഞിന് ദേവിയുടെ ചൂട് മതി. മനസ്സുകൊണ്ട് ദേവിയെ അമ്മയായിട്ട് ഈ കുഞ്ഞു കണ്ടു കഴിഞ്ഞാ നാളെ നീ കരയേണ്ടി വരും. അപ്പച്ചി മതി, വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കല്ലേ. എന്റെ മോൾക്ക് രണ്ടമ്മമാരുണ്ടെന്ന് പണ്ടേ ഞാൻ പറഞ്ഞിട്ടുള്ളതാ. എന്റെ കുഞ്ഞിനെ കൊണ്ട് അമ്മയെന്ന് ദേവേടത്തെ വിളിപ്പിക്കുമെന്നും ഞാൻ രാജശ്രീ അപ്പച്ചയോട് വെല്ലു വിളിച്ചിട്ടുള്ളതാ. പക്ഷേ ദേവേടത്തെ അത് വേണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ എന്റെ കുഞ്ഞിനെ തട്ടിപ്പറിച്ച് സ്വന്തമാക്കാൻ നടക്കുന്ന രാക്ഷസിയൊന്നും അല്ല ദേവേടത്തി. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് എന്നെ ടെൻഷനാക്കാന്ന് കരുതണ്ട. ശരിയപ്പു, ഞാൻ എന്ത് പറഞ്ഞാലും നീ അത് അംഗീകരിക്കില്ലെന്ന് മനസ്സിലായി. പക്ഷേ ഒരേ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ പൊയ്ക്കോളാം. ഒരിക്കെ നിന്റെ പ്രാണനായിരുന്ന ഡാഡിയുടെ കാര്യം അവിടുത്തെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒന്നുകൂടി നീ ഒന്ന് ആലോചിക്കണം. നിന്റെ ഡാഡിയുടെ നിരപരാധിത്വം ബോധിപ്പിക്കേണ്ടത് നിന്റെ കടമയാണെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. നിന്റെ ഡാഡി തെറ്റുകാരനാണെന്ന് തെളിവ് സഹിതം ബോധ്യപ്പെടാത്ത സ്ഥിതിക്ക് വെറും ഊഹാപോഹം വെച്ച് നിന്റെ ഡാഡിയെ ശിക്ഷിക്കരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. പ്രായമായ മനുഷ്യന്, ലക്ഷ്മി അമ്മ പോകുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? നാളെ നിന്റെ ഡാഡിക്ക് എന്ത് സംഭവിക്കുമെന്ന് ഇന്നേ പറയാൻ പറ്റില്ലല്ലോ. ഒരു ക്ഷമ പറയാൻ പോലും നമുക്ക് അവസരം കിട്ടിയെന്ന് വരില്ല. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. നീ ആലോചിക്ക്, ഞാൻ ഇറങ്ങും.